വീടിന് മുകളിലേക്ക് ഏത് നിമിഷവും മണ്ണിടിഞ്ഞ് വീഴുമെന്ന പേടിയിൽ കഴിയുകയാണ് പോർക്കുളം മമ്മിയൂർ വീട്ടിൽ രമയും മക്കളും. പൂമരം ബസ് സ്റ്റോപ്പിന് സമീപത്താണ് ഇവരുടെ വീട്. വീടിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തു നിന്നാണ് ഇവരുടെ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീഴുന്നത്. മണ്ണിടിച്ചിൽ തടയാൻ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും യാതൊരു നടപടിയും എടുത്തില്ലെന്ന് രമയും മക്കളും പറഞ്ഞു. മുൻവർഷങ്ങളിലും ഈ ഭാഗത്ത് നിന്ന് മണ്ണിടിഞ്ഞു വീഴാറുണ്ട്. എന്നാലിപ്പോൾ വീടിന് സമീപം വരെ മണ്ണിടിഞ്ഞു വീണു. പഞ്ചായത്തിൽ പരാതി നൽകി കാത്തിരിക്കുകയാണ് ഈ കുടുംബം. തുടർച്ചയായി മണ്ണിടിച്ചിൽ മൂലം വീടിന് കേടുപാടുകൾ പറ്റുന്നതായി ഇവർ പരാതിപ്പെട്ടു. വീടിൻ്റെ മുറ്റത്തേക്കും സമീപത്തേക്കും മണ്ണിടിഞ്ഞു വീഴുകയാണ്. സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് മണ്ണിടിച്ചിൽ ഒഴിവാക്കണമെന്നാണ് ഈ കുടുംബത്തിന്റെ ആവശ്യം. അപ്പോൾ ആദ്യത്തെ രണ്ട് മൂന്ന് പ്രാവശ്യം അച്ഛനുള്ള സമയത്തൊക്കെ നമ്മളത് മാറ്റാനാണ് ശ്രമിച്ചിരുന്നത്. അച്ഛൻ പോയ ശേഷം അവരോട് ഈ ഇടിച്ചിൽ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് വന്നു തുടങ്ങി. നമ്മൾ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, നിങ്ങൾ നോക്കണമെന്നാണ് പറഞ്ഞു. ഇപ്പം ഞാനും അമ്മയും പിന്നെ ഒരു പ്ലസ് ടു പഠിക്കുന്ന ഉണ്ണി മാത്രമാണ് ഉള്ളത്. അപ്പോൾ നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഈ മഴക്കാലത്ത് ഇങ്ങനെ പെയ്യുമ്പോൾ രണ്ട് ബംഗാളികളെ വെച്ചിട്ട് മാനേജ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് മാറ്റാൻ. അപ്പോൾ നമ്മൾ പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട്. വാർഡ് മെമ്പർ വന്ന് ഇന്നലെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ സെക്രട്ടറിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ഥലത്തിൻ്റെ ഓണർ ഇപ്പോൾ നാട്ടിലില്ല എന്നാണ് പറഞ്ഞേക്കുന്നത് അവർ. അപ്പോൾ ഇതിന് ഒന്നെങ്കിൽ ഒരു സൊല്യൂഷൻ അവർ കണ്ടെത്തണം. അറ്റ്ലീസ്റ്റ് അവരുടെ സ്ഥലത്തിൻ്റെ ഒരു പോർഷൻ എടുത്തു മാറ്റി, അല്ലെങ്കിൽ മണ്ണ് വീഴുമ്പോൾ എടുത്തു മാറ്റി, അങ്ങനത്തെ എന്തെങ്കിലും നോക്കണം. പിന്നെ ഇതിൻ്റെ മേലുള്ള ഈ മരങ്ങളും കുറച്ച് പ്രശ്നമാണ്. കട ഒഴുകിയിട്ട് അതിൻ്റെ വേരൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. എക്സ്ട്രാ ചിലവായിട്ടാവും വരിക. അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും മൊത്തത്തിൽ. സി സി ടി വി ന്യൂസ്, പെരുമ്പലാവ്.